ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എസ് കെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇഞ്ചി തൈരിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. നല്ല മൂത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം. നമുക്ക് ചതച്ച് ചേർക്കാനാണ്. ഇത് രണ്ടും നമുക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് ചേർക്കണം. അപ്പോൾ ഞാനതൊന്ന് കൊത്തിയരിഞ്ഞ് കാണിച്ചു തരാം. ഈ ഇഞ്ചി തൈരെന്ന് പറയുന്നത് നമ്മുടെ 101 കറിക്ക് സമം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആറന്മുള സദ്യക്കൊക്കെ ഇത് മസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം. ഇതുപോലെ കൊച്ചതാക്കി കുഞ്ഞു കുരുകുരാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ എരിയും പുളിയും ഉപ്പും ഒക്കെ നല്ലപോലെ വേണ്ട. അച്ഛന്മാരും എല്ലാവരും ആണുങ്ങൾക്കൊക്കെ പൊതുവേ എരിയും പുളിയൊക്കെ മുന്നിൽ നിൽക്കണം. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു കറിയാണിത്. എരിയുണ്ട് പുളിയുണ്ട്, നമ്മളിതിൽ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിയും പുളിയും മുളകും എല്ലാം ഇതിൽ പെടുന്നതാണ്. അപ്പം ഞാനിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ പച്ചമുളകും ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കാം. പച്ചമുളകിനെ രണ്ടായിട്ട് നാലായിട്ട് കീറുന്നുണ്ട്. എന്നിട്ടാണ് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത്. ഇത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇത്രേ വരിപ്പേ ഉള്ളൂ. നമുക്കത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കുഞ്ഞതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതയ്ക്ക് നന്നായിട്ടങ്ങ് ചതയേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. അപ്പം ഞാനിതൊന്ന് സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് വരാം. നമുക്ക് ഇടികല്ലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇടികല്ലില്ലാത്തവർ അരകല്ലേ കൊണ്ടുവച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ അരഞ്ഞു പോകണ്ട, ഇതൊന്ന് പൊട്ടി കിട്ടിയാൽ മതി. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. എനിക്ക് കാണാൻ തോന്നുന്നു എല്ലാം ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് മൂത്തതല്ല, നല്ല നന്നായിട്ട് മൂത്ത കുരുമുളകാണ് നല്ലത്. നമുക്കത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈരും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ SMB തൈരാണ് എടുക്കുന്നത്. നല്ല തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ തന്നെ നല്ല തൈരാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണോ ഉള്ളത് അതെടുക്കാം. കടയിൽ പോകുമ്പം ഈ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് മേടിക്കുന്നതായിരിക്കും നല്ലത്. നല്ല തൈരാണ്. നിങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഈ തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നോക്കാം. കുറച്ചുകൂടെ വേണ്ടി വരും. ഞാനൊന്ന് ഉപ്പും കൂടെ ചേർത്തെടുക്കട്ടെ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായിരിക്കും, പുളിയുള്ള തൈരായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ തൈര് വേണം, കുറച്ചുകൂടെ തൈര് ചേർക്കാണ്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ എരിയും പുളിയും എല്ലാം നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇളക്കിയില യോജിപ്പിച്ചിട്ടുണ്ട്. ഞാനിനി ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കട്ടെ. ഉപ്പ് കറക്റ്റ് ആണ്. നമുക്കിന്ന് അടച്ച് വെച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പം നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.